നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലാതിരിക്കാൻ പറ്റുമോ പിതാവ് മമ്മൂട്ടിയുടെ ഒരു സിബിഐ ഡയറിക്കുറിപ്പ് പോലെയല്ല മകൻ ദുൽഖറിന്റെ കുറിപ്പ് തകർന്നുകിടന്ന മലയാള സിനിമയെ നിറഞ്ഞാടിച്ച് കുറിപ്പെത്തി സിനിമയുടെ ആവേശത്തിൽ സുകുമാരക്കുറിപ്പിനെ തപ്പി നാലുപാട് മൂടി ആർപ്പുകര നവജീവനിലുള്ളത് സുകുമാരക്കുറിപ്പ് അല്ല കോവിഡ് കാരണം തകർന്നടിഞ്ഞ മലയാള സിനിമയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ കുറിപ്പ് മമ്മൂട്ടിയുടെ ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് മലയാളത്തിലുണ്ടാക്കിയ ഓളം ഇപ്പോഴും വിട്ടിട്ടില്ല ഇപ്പോഴിതാ ദുൽഖർ സൽമാൻ കുറിപ്പുമായി എത്തി സാക്ഷാൽ കുറിപ്പല്ല സുകുമാരക്കുറിപ്പ് സിനിമ ഹിറ്റായതോടെ സുകുമാരക്കുറിപ്പിനെ തപ്പി പലരും പല വഴിക്കോടി അതിനിടയിൽ ചാക്കോ വധക്കേസിലെ പിടികിട്ടാപ്പുലി സുകുമാരക്കുറിപ്പ് ആർപ്പുക്കര നവജീവനിലുണ്ടെന്ന പ്രചാരണത്തെ തുടർന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്കെത്തി വയോധികരുടെയും അനാഥരുടെയും സംരക്ഷണ കേന്ദ്രമായ നവജീവനിൽ ചികിത്സയിൽ കഴിയുന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു അന്തേവാസി കുറുപ്പാണെന്നാണ് അഭ്യൂഹം ഉയർന്നത് പാവം ആ അന്തേവാസി ക്രൈംബ്രാഞ്ചിനെ കണ്ടപ്പോൾ ഞെട്ടിവിറച്ചു അവസാനം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനയിൽ സുകുമാര കുറുപ്പല്ല ഇതെന്ന് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ലക്നൌവിൽ നിന്നാണ് ഈ അന്തേവാസി നവജീവനിൽ എത്തിയത് അടൂർ പന്നിവഴി സ്വദേശിയാണെന്നും വ്യോമസേനയിലാണ് ജോലിയെന്നുമാണ് ആൾ പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തെ ചികിത്സിച്ചവരുടെ കൂട്ടത്തിൽ പുതുപ്പള്ളി സ്വദേശിയായ നഴ്സ് അജേഷ് കെ മാണിയും ഉണ്ടായിരുന്നു രോഗവിമുക്തനായതോടെ ആളെ നവജീവൻ ഏറ്റെടുത്തുവെന്ന് മാനേജിംഗ് ട്രസ്റ്റി പി യു തോമസ് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കാണാൻ വരാറുണ്ടെന്നും പി യു തോമസ് പറഞ്ഞു മലയാളികൾ മറക്കാത്ത പേരാണ് സുകുമാരക്കുറിപ്പ് മുപ്പത്തിയേഴ് വർഷം പിന്നിടുമ്പോഴും കേരള പോലീസിന് ഒരു തീരാ നിലനിൽക്കുകയാണ് സുകുമാരക്കുറിപ്പ് എന്ന കൊടും കുറ്റവാളി ആ ജീവിതത്തിലേക്കുള്ള കടന്നു ചെലലാണ് ദുൽഖർ സൽമാൻ ടൈറ്റിൽ റോളിൽ എത്തുന്ന കുറിപ്പ് ഫിലിം റിപ്രസെന്റേറ്റീവ് ആയ ചാക്കോയുടെ കൊലപാതകത്തിനു ശേഷം അപ്രത്യക്ഷനാകുന്ന കുറിപ്പും ഈ തിരോധാനത്തിന്റെ സത്യാവസ്ഥ തേടുന്ന ഡിവൈഎസ്പി കൃഷ്ണദാസുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഒളിവു ജീവിതം നയിക്കുന്ന കുറിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങളാണ് ചിത്രത്തിലെ യഥാർത്ഥ ത്രില്ലർ ഘടകം യഥാർത്ഥ സംഭവ കഥ എന്നത് മാത്രമല്ല എല്ലാവർക്കും അറിയുന്ന വ്യക്തിയും കഥയും എന്നതായിരിക്കാം സംവിധായകനും എഴുത്തുകാരനും നേരിട്ടിരുന്ന പ്രധാന വെല്ലുവിളി ഒരു പക്ഷേ പ്രേക്ഷകരും പക്ഷേ ആ ആശങ്കകളെയെല്ലാം കൃത്യമായ ചടുലതയോടെ കുറിപ്പ് മറികടക്കുന്നുണ്ട് കൊലപാതകവും അന്വേഷണവും ഒപ്പം കുറിപ്പിന്റെ വ്യക്തിജീവിതവുമെല്ലാം ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലൂടെയുള്ള കഥപ്രചലനും ശ്രമിക്കുന്നുണ്ട് കുറ്റവും പിന്നാലെയുള്ള അന്വേഷണവും ഒക്കെ ആയതിനാൽ അടിമുടി ദുരൂഹത നടക്കുന്നതിൽ സംവിധായകനും തിരക്കഥാകൃത്തും വിജയിച്ചിട്ടുണ്ട് കേരളം ഇന്നും ചർച്ച ചെയ്യുന്ന സുകുമാരക്കുറിപ്പായി ദുൽഖർ നിറഞ്ഞാടുകയാണ് ചിത്രത്തിൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഇത്രയും വ്യത്യസ്ത നിറഞ്ഞ ഒന്നിലേറെ ഗെറ്റപ്പുകളിൽ ഒരു താരം എത്തിയിട്ടുണ്ടാവില്ല കുറിപ്പിന്റെ അക്കാദമിക് ജീവിതം കാണിക്കുന്നിടത്ത് എല്ലാവരെയും അമ്പരപ്പിക്കുന്നുണ്ട് കുറിപ്പിന്റെ കറുപ്പും വെളുപ്പും നിറഞ്ഞ വിഭിന്ന മാനസിക നിലകളെ വിജയകരമായി തന്നെ ദുൽഖർ അവതരിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത